ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുളിക്കാൻ ഇറങ്ങാണ്. ഇപ്പം നമ്മൾ മൂന്നാല് ദിവസം മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ ഒരു പെട്ടി ഇവിടെ കിടപ്പുണ്ട്. അതായത് ഒരു ട്രാപ്പ്, അതൊന്ന് പൊക്കി നോക്കാം. ഒന്നിരണ്ടെണ്ണം ഒരെണ്ണം അപ്പുറത്ത് അങ്ങോട്ട് കിടപ്പുണ്ടായിരുന്നു, എണ്ണ ഇവിടെ ഉണ്ട്. കണ്ടില്ല, തപ്പി എടുക്കണം. മക്കളെ വേണം, പാത്രം ഉണ്ടാക്കണ്ടോ? ഞാൻ തന്നെ ഉണ്ടെങ്കിൽ എടുത്താലേ. കുറച്ച് ദിവസമായി നമ്മൾ ഒരു മീനുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും വലിപ്പമുള്ള പൂളനെ നമ്മൾ പൂളനെ ആദ്യം കാണുമല്ലേ പരലും ആദ്യം അങ്ങ് എടുക്കാം. ആ വെള്ളം എടുക്കാം തന്നെ. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ മീൻ. വാവോ, കണ്ടത് നല്ല സൈസാണ് കണ്ടോ. കണ്ടത് ഇവിടെ വെച്ച് ക്ലിമാസ് വെച്ച് ചടി പോകും. ഇതിന് പല്ലൊക്കെ ഉണ്ടോ? ഈ മീൻ സാധാരണ ചെളിയുടെ മേളിലും കല്ലേലും ഒക്കെ ഒട്ടിയാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൂളകരനൊക്കെ പറയും, പിന്നെ വേറെ ചില പേരുകളുണ്ട് കല്ലേലൊക്കെ എന്നൊക്കെ പറയും. എന്നാ പിന്നെ ആ കൂളാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഈ മീനിന്. ഓ മധ്യ കുപ്പി ബ്ലാക്ക് ലേബൽ നട മട്ടെ ഇതൊരു തരക്കൂടി നട. ഇവിടെ കണ്ടു കൊടുക്കില്ലായിരുന്നു പക്ഷേ. ഇവിടെ ഒന്നും കിടപ്പുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? പോയോ? ഇത് കയർ കിടപ്പുണ്ടല്ലോ, ഇവിടെ താന്ന് കിടപ്പുണ്ട്. ഇതിന്റെ കാലത്ത് ഈ കുട്ടിയെ കുട്ടിയെ ചുറ്റി കിടപ്പുണ്ടായിരുന്നു താഴെ. ഈ കയറോ? ഇതെല്ലാം അതല്ലടാ, വേറെ മൂന്നെണ്ണം ആയിരുന്നടാ. ഇന്ന് വൈകിട്ട് നമ്മൾ തന്നെ എടുക്കും. നിങ്ങൾ ഉറങ്ങുമ്പോ ഞങ്ങൾ പറഞ്ഞു ഏതൊരു കരിമീൻ വെള്ളത്തിന്റെ കുഞ്ഞുണ്ട്. അയ്യോ, മകള് പാത്രം എടുത്തുണ്ടോ? അച്ഛൻ പാത്രം എടുത്തുണ്ടോ? കണ്ടോടാ, പൊക്കാൻ മേലെ വെച്ചു, ശക്തി കുറഞ്ഞ വെച്ചുണ്ട്. വാ കൊണ്ടുവാ കൊണ്ടുവാ.
ഒരു തൂളി ഇല്ല രണ്ടു ദിവസം കീറിയിട്ടുണ്ടാവും. ക്ഷീണിച്ച് നമ്മൾ രണ്ടു ദിവസം അല്ലേ നോക്കിട്ട് ഏ രണ്ടു മൂന്ന് നത്തക്ക ഇതിനുള്ളിൽ ചാധനം ഉണ്ട്. അപ്പൊ ഇത് തന്നെ എടുക്കും ചാധനം എടുത്തിട്ട് അമ്മടി കല്ല് ഇത് എവിടെ കണ്ടാ നീ അപ്പൊ ചിറ്റപ്പൻ മറ്റേ ഒച്ചിനെ ഉപ്പിട്ട് ഇത് ഒച്ചല്ല ഇത് കിട്ടിയോടാ കിട്ടിയോ ആ ഞാൻ വിചാരിച്ചു ആവേശത്തോടെ വന്നു അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ ആ മോനെ ഇത് മറിഞ്ഞു പോണേ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇത് കണക്ക് ഒരെണ്ണം ഉണ്ടാക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുവാണെങ്കിൽ മീൻ കിട്ടും. എന്നാ പിന്നെ മീൻ കിട്ടും നമുക്ക് കിട്ടിയ മീനാണ് നമുക്കിന്ന് വറക്കാനുള്ള മീൻ അടിപൊളിയായിട്ട് വറക്കാനുള്ള മീനുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു തൂളി കണ്ടോ ഒരു സൂപ്പർ തൂളി കണ്ടോ നല്ല ഭംഗിയാ കാണാൻ. ഇവിടെ നാട്ടിൽ ഈ തൂളിക്ക് പുല്ല് വിലയാ. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പുല്ല് വിലയാണ്, അവരെടുത്തുകൊണ്ട് വിൽക്കുമ്പോൾ സ്വർണ്ണ വിലയാണ്. പിന്നെ നമ്മുടെ പൂളവൻ അടിപൊളിയാ നല്ല മാംസക്കട്ടിയുള്ള. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഒറ്റ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഉള്ള ചെറിയ പരിപാടിയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ. ഇതിനകത്ത് വീട്ടിടുവേ കേട്ടോ.